ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും സുന്ദരിമാരും സുന്ദരിമാരും ഒക്കെ ആയി ഇരിക്കുന്നുണ്ട്, പുറത്തു പോകാൻ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ഷൈനി ഒരുങ്ങിയോ നോക്കട്ടെ. ആ ഷൈനി ഒരുങ്ങി. അവിടുത്തെ കന്യകായ സ്തോത്രം, പ്രഭുക്കായ സ്തോത്രം. നിങ്ങളെ പ്രിയ ഭവനത്തില് പ്രിയമവളോടുകൂടെ ആയിരിക്കാനും കർത്താവേ ആഹാരം കഴിപ്പാനും ഉറങ്ങുവാനും വിശ്രമിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. യാതൊരു ദോഷവും കൂടാതെ കർത്താവ് പരിപാലിച്ചനായ സ്തോത്രം. തന്നെ സഹായിക്കണം. എതിരെ വരുന്ന വാഹനങ്ങളുടെ കിടികളിൽ നിന്നും പുഷ്ടന്മാരുടെ ചിന്താഗതിയിൽ നിന്നും കർത്താവേ ദോഷങ്ങളിൽ നിന്നും അടിയങ്ങളെ പിടിക്കണം. ആവർത്തനർത്ഥമൊന്നും ഉണ്ടാകാതെ ക്ഷേമമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ സന്തോഷിക്കുവാൻ പോകുമ്പോൾ അത് സന്തോഷമായി തന്നെ പര്യവസാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ കർത്താവേ അങ്ങടിയാക്കി തീർക്കണം. പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിലും ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവേ അങ്ങയുടെ കരുണയ്ക്കായിട്ട് അടിയങ്ങൾ യാചിക്കുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞും കർത്താവേ ആ മറ്റേ കുഞ്ഞിനോട് കൂടെ കർത്താവിയുടെ ഭവനത്തിലായിരിക്കുന്നു. തിരികെ പ്രിയ സഹോദരി വന്നിരുന്നവരെയും കുഞ്ഞിനെയും കർത്താവ് കരുതണം, കാക്കണം, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവായി തരുന്ന പ്രിയ ഭവനത്തെ ഓർക്കണം, ദോഷങ്ങളൊക്കെ വിടുവിക്കണം. പ്രിയപ്പെട്ടവനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിട്ടുള്ള എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ പൊട്ട് തിരുമ്പി തന്നതിനൊരു താങ്ക് യു. ഫ്രീ ആ കാലിന് പ്രശ്നം ഉണ്ടാവില്ല. വാർത്ത കാലത്ത് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഒരു പുഴയുണ്ട്, പെരിക്കല്ലൂരാണ് നമ്മൾ താമസിക്കുന്നത്. പെരിക്കല്ലൂര് കടവ് എന്ന് പറയും. പെരിക്കല്ലൂർ കബനിപ്പുഴ കാണാൻ വേണ്ടിയിട്ട്, കബനിപ്പുഴ കർണാടകയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിതരെ കണ്ടിട്ടില്ല, കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. ഒന്ന് എഴുന്നേറ്റ് വരാവോ? എഴുന്നേറ്റ് വരാം. ഷൂ ഒന്ന് ഇതൊക്കെ കുറച്ച് നമ്മൾ പെരിക്കല്ലൂർ എത്തിയിട്ടുണ്ട്. അമ്മ മോനെ നിൽക്കുന്നത് നോക്കിയേ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. അമ്മ മോനും എന്ന് പറയുമോ? ആങ്ങളെ പെങ്ങളാന്നേ പറയുള്ളൂ കേട്ടോ. ഓ, അത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ. നമുക്ക് പുഴയൊക്കെ ഇറങ്ങിയിട്ട് തോണിയിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. തോണിയെ കയറിയിട്ടുണ്ട് ഇവർ ഇഷ്ടം പോലെയൊക്കെ, പക്ഷെ കബനിപ്പുഴയൊന്നും തോണിയെ കയറിയിട്ടില്ലല്ലോ. ഇവിടുത്തെ തോണിയിലൊക്കെ ഒന്ന് കയറ്റിയിട്ട് കർണാടകയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇറങ്ങുന്നൊന്നുമില്ല, അതിനുള്ള ടൈമില്ല. കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നെ. സാധാരണ പുഴയ്ക്ക് ഇങ്ങോട്ടാണ്, അങ്ങോട്ട് താഴോട്ട് കിഴക്കോട്ടല്ലേ. ഞാൻ സാഹസം പഠിക്കണം. മമ്മിക്ക്, ഷൈനിൻ്റെ മമ്മിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അവൾ മമ്മീനെ പിടിച്ചൊക്കെ ഇറക്കി. ഇനി ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് കുറേ, ഇന്നലെ വന്നിട്ട് സമയം കിട്ടിയിട്ടില്ല സെൽഫി എടുക്കാൻ. അപ്പോൾ കുറേ സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സെൽഫി എടുക്കാനുള്ള ആലോചനയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും വരുന്നുണ്ട്. അതെ, അവർ കൊണ്ടുവരുന്നതിനകത്ത് പേടിയുള്ള ആള് കേറുന്നത് ഞാൻ കാണട്ടെ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. എനിക്ക് പേടിയാ ഭയങ്കര, ഇപ്പോഴും പേടിയാ. ആ ഞാനിപ്പോ കേറും പതിയെ പതിയെ. കേറാൻ പേടിയുള്ള ഒരു തോണി കേറുന്നതാണ് രസമേ. പതിയെ പോണേ, വീടല്ലേ, അത്രയ്ക്ക് പേടിയൊന്നുമില്ലേ. എക്സ്പീരിയൻസ്ഡാണ്. എനിക്ക് അന്നും പേടിയാ ഇന്നും പേടിയാ. എത്ര വെള്ളം കണ്ട, എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയാ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അവന്. മരമല്ലേ, ഇരുമ്പൊന്ന്, ഇരുമ്പോ പോയി പോയി പോയി, ഇതാ പോയി, താഴെ വീണു. ഞാൻ വരാം. അതാ വെള്ളത്തിനകത്തോട്ട് ഇറക്കിയോണ്ട് ആടുന്നേ. നോക്കിട്ട് നോക്കിട്ട് പിടിച്ചിരുന്നാണോ അവിടെ ഇരുന്നോ.
നിലമ്പൂരുകാരെ വയനാട്ടിലെ തോണിയെ കയറ്റുന്ന സീനാണ് ഗൈസ് കാണുന്നത്. എന്നെ കൂട്ടി എന്തിനാന്നറിയോ, ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് പിടിച്ചിട്ടില്ലല്ലോ. അതാണ് മൊബൈൽ ഞാൻ എന്തായാലും കളയില്ല. അങ്ങനത്തെ വേണം. ചെലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഭയങ്കര ഇതിനകത്തൊന്നും പോയ ജീവനോടെ കിട്ടില്ല. മമ്മിക്ക് ചെറിയൊരു വീട്, ചെറുതായിട്ട് മമ്മി. പിന്നെ നീന്താനാരെല്ലാം ഉള്ളവരൊക്കെ നമ്മളെ പിടിച്ചെഴുന്നേപ്പിച്ചോളൂ, കൊണ്ടുവന്നോളൂ. വയനാട്ടിൽ കൊണ്ടുവന്നിട്ട് കർണാടകത്തിൽ കയറിയില്ലെങ്കിൽ മോശമല്ലേ. കാപ്പിക്കുന്നില്ല. അവിടെയും തഴയുന്നുണ്ട്, അപ്പുറം തഴയുന്നുണ്ട്. ഞങ്ങൾ കർണാടകത്തിൽ കയറി തിരിച്ച് വീണ്ടും ഇത് തിരിച്ച് വയനാട്ടിലോട്ട് പോകും കേട്ടോ. പറശ്ശിനിക്കടുത്തൊന്നും കുറെ ദൂരമുണ്ട്, ഒരു പുഴയുടെ ദൂരമേ ഉള്ളൂ കർണാടകവും വയനാടും തമ്മിൽ. ചെറുതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. നല്ലൊരു പുള്ളി പശു, അതിന്റെ ഫോട്ടോ എടുത്ത്. മമ്മി ഇവിടെ ഇരുന്നിട്ട് പുഴേനെ നോക്കുവല്ലായിരുന്നു, പുള്ളി പശുവിനെ നോക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ എന്തോ കാണാനാ വന്ന, ഇങ്ങനൊക്കെ ഉള്ളത് കാണാനല്ലേ വന്നെ. നിങ്ങളുടെ നാട്ടിൽ പശുല്ലേ? അവിടെ മലയാളികളുണ്ട്. കർണാടക കണ്ടിട്ട് തോണി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു തൊള്ളി പേടിയിലൊക്കെയാണ് എല്ലാരും ഇറങ്ങുന്നത്. തോണിയൊക്കെ ആടുന്ന കാണുമ്പോ ചെറിയൊരു പേടി അല്ല കൂട്ടാ, ചെറുതായിട്ട് ആടണ്ട, പിടിച്ചിട്ട് വാ. തോണിക്ക് അറിയത്തില്ല ഇത് ആർമിക്കാരനാണെന്നും. അല്ല നിങ്ങളെന്താ മീൻ വാങ്ങാൻ പോവാണോ? വേണ്ട, നമുക്ക് നിലമ്പൂർ വരെ എത്തണ്ടോ? ഇങ്ങ് പോരെ. അല്ലൊന്നും.